ഹൈബ്രിഡ് സ്മൂഷിഫൈഡ് എല്ലാവർക്കും കൂടെ പോലെ മറ്റേ സ്വതം അപ്പീൽ തള്ളി കാര്യങ്ങൾ പാളി എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ഒരു അവസ്ഥ. നമുക്കറിയാം ലാസ്റ്റ് സീസണിലെ പ്ലേ ഓഫ് ബി എഫ് സിക്കെതിരെ ഒരു വാക്കൗട്ട് ചെയ്യപ്പെടുകയും പിന്നീടുണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റും, ആദ്യം വിധിച്ചിരുന്നത് 6 കോടി രൂപ പിഴയും, അതുപോലെ ഇവാൻ ഉക്കോമനോവിച്ചിന് 10 ലക്ഷം രൂപ ആൻഡ് 10 മത്സരങ്ങൾ ബാൻ. അപ്പം ഇത് പബ്ലിക്കായിട്ട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പിഴ 4 കോടിയാവുകയും ഇവാൻ്റെ പിഴ എന്ന് പറയുന്നത് 5 കോടിയാവുകയും ചെയ്യുന്നു. ഏതായാലും ആ അപ്പോളജി അവർ നടത്തിയിട്ടുണ്ട്. ഏതായാലും ഇത് ഇനിയും തുകയുടെ കാര്യത്തിലും അല്ലെങ്കിൽ ഇവാൻ്റെ കാര്യത്തിലുമൊക്കെ ഒരു ഇത് കുറയ്ക്കണമെന്നുള്ള തരത്തിലാണ് ഒരു അപ്പീൽ പോയിട്ടുള്ളത്. എന്നാൽ അപ്പീൽ കമ്മിറ്റി ഇത് തെളിയുകയാണ്, ഡിസിപ്ലിനറി കമ്മിറ്റി എടുത്തിട്ടുള്ള തീരുമാനത്തിൽ തന്നെ അവരും പോകുന്നു എന്നുള്ളതാണ്. അതായത് ബ്ലാസ്റ്റേഴ്സ് ഈ പറഞ്ഞ 4 കോടി രൂപയും അതുപോലെ തന്നെ ഇവാൻ്റെ ഭാഗത്തു നിന്ന് 5 ലക്ഷം രൂപയും അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അടയ്ക്കണമെന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വിധി എന്നുള്ളതാണ്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പേജ് വഴി തന്നെയാണ് അവർ ഒഫീഷ്യലായിട്ട് ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും 10 മത്സരങ്ങൾ ബാൻ എന്നുള്ളതും അതിലും മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഓൾറെഡി സൂപ്പർ കപ്പിലെ 3 മാച്ചസ് കഴിഞ്ഞു, ഇനി ഡുറന്റ് കപ്പൊക്കെ ഇതിൽ കൗണ്ട് ചെയ്യപ്പെടും. അങ്ങനെയെങ്കിൽ ISL കുറച്ച് മത്സരങ്ങൾ എന്താണെങ്കിലും ഇവാനെ ഡ്രസ്സിംഗ് റൂമിലും അതുപോലെ ടച്ച് ലൈനിലും അവിടെയെല്ലാം നഷ്ടമാകും എന്നുള്ളൊരു ഫാക്ടർ കൂടി നിലനിൽക്കുകയാണ്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു തുക ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കെട്ടിവെക്കുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ടൊരു ഒരു ഫാക്ടർ തന്നെയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. ഈ ഒരു തീരുമാനം, അതായത് എനിക്ക് തോന്നുന്നു വാക്കൗട്ടെടുത്ത ഒരു തീരുമാനം ഇനിയും മറ്റ് ക്ലബ്ബുകളുടെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടാകാതിരിക്കാൻ തന്നെയായിരിക്കണം ഇത്ര കടുത്ത നടപടി എടുക്കുകയും അതിന് ഒരു അപ്പീൽ കൊടുത്തിട്ടും അത് ശരി, അതായത് ഡിസിപ്ലിനറി കമ്മിറ്റി എടുത്തിട്ടുള്ള തീരുമാനത്തിൽ ശരിവെക്കുകയും അപ്പീൽ തള്ളുകയും ചെയ്യുന്ന കാര്യത്തിലേക്കൊക്കെ പോകുന്നത്. ഏതായാലും എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും ഒന്ന് കമ്പോസ് ചെയ്യാൻ പറ്റിയൊക്കെ എന്നൊക്കെയാണെന്ന് വെച്ചാൽ സനിയാസ്.